ഹലോ കുട്ടിയാരെ സുഖാണോ ഞാനേ എൻ്റെ മമ്മിയെ ചെറുപ്പത്തിലേ പഠിപ്പിച്ച ഒരു ശീലത്തെ പറ്റി നിങ്ങളോട് പറഞ്ഞു തരട്ടെ ആ ശീല ഇതാണേ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോഴേ ഈശോയോട് പ്രാർത്ഥിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക ഇന്ന് അത്ര നല്ല ശീലാന്നറിയോ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു പുതിയ പ്രഭാതം തന്നതിനും നമ്മൾ അന്നത്തെ എല്ലാ പ്രവർത്തികളെയും ഈശോയ്ക്ക് സമർപ്പിച്ചും ഒക്കെ നമുക്ക് അന്നത്തെ ദിവസം ഈശോയുടെ കാര്യങ്ങളിൽ ലയിപ്പിക്കാം അതുപോലെ തന്നെ രാത്രിയിലും നമ്മൾക്ക് അന്നേ ദിവസം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് യാതൊരു ആപത്തും വരാതെ ഈശോ കാത്ത് കൊണ്ടതിനോർത്ത് എല്ലാത്തിനും നന്ദി പറഞ്ഞു കിടക്കാം കേട്ടോ ഈശോയിലെ ഒരുപാട് കൂട്ടുകാർക്കുണ്ടാവും ഇല്ലാത്ത കൂട്ടുകാരെ ഇനി മുതൽ ഈ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണേ വേണ്ടേക്കുമ്പോഴും കിടക്കുമ്പോഴും ഈശോയോട് ഒപ്പായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കില്ല ചില ദിവസങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെ ആയിരിക്കാം ചില ദിവസങ്ങൾ വിഷമം ഉള്ളതായിരിക്കാം പ്രയാസങ്ങളുടേതായിരിക്കാം കഷ്ടതകളുടേതായിരിക്കാം ഒന്ന് മാത്രം പറയട്ടെ എത്ര വിഷമം വന്നാലും സങ്കടം വന്നാലും നിങ്ങൾ തളർന്നു പോകരുത് കേട്ടോ ഈശോയിൽ നമുക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം നമ്മൾ ഈശോ അപ്പം അതൊക്കെ നേരെയാക്കി തരുമെന്ന് നമ്മളെ ഹൃദയത്തെ ഉറച്ച് വിശ്വസിച്ചാൽ മതി ഈശോ ഇപ്പം നമ്മളെ സഹായിക്കും കേട്ടോ നമുക്കൊരു വചനം പഠിച്ചാലോ സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ട് അഞ്ച് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് സാം സിക്സ്റ്റി ടു ഫൈവ് മൈ സോൾ വെയ്റ്റ് സൈലൻലി ഫോർ ഗോഡ് എലോൺ ഫോർ മൈ എക്സ്പെക്ടേഷൻ ഈസ് ഫ്രം ഹിം അപ്പം കൂട്ടുകാരെ ഇനി മുതല് ഉറങ്ങി കഴിഞ്ഞേക്കുമ്പോൾ ആദ്യം ഫോണിലേക്കൊന്നും നോക്കാൻ പോവാതെ വേഗം കഴിഞ്ഞിട്ട് ഈശോയോട് നന്ദി മറിഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ ആ ദിവസം തന്നതിന് അതുപോലെ അന്നത്തെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ കരമയിൽ സമർപ്പിക്കുകയും വേണം പിന്നെ വൈകിട്ട് കിടക്കുമ്പോഴോ ഉറപ്പായും ഈശോട് താങ്ക് യു പറഞ്ഞിട്ട് കിടക്കണം കേട്ടോ റെഡിയല്ലേ അല്ലേ നിങ്ങൾ ഇന്നു മുതൽ നമ്മൾ ചെയ്യില്ലേ ഓക്കേ നല്ല കുട്ടികളാട്ടോ